ഹലോ, അസ്സലാമു അലൈക്കും. ഞങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഒരു രണ്ടാഴ്ച മുന്നേ ഒരു ഫെസ്റ്റിവൽ നടന്നിട്ടുണ്ടായിരുന്നു, ഫുഡ് ഫെസ്റ്റിവൽ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഷെയർ ചെയ്യാനായിരുന്നു. അപ്പോൾ ഇത് അവിടുത്തെ ഉള്ള ഒരു സ്കൂളിൽ ശ്രീലങ്കൻ ഫുഡ് ഫെയർ ആയിരുന്നു ഇത്. പിന്നെ സ്കൂളിൻ്റെ പുറത്തായിട്ട് ഞങ്ങളുടെ അവിടെ അങ്ങാടി എന്ന് ചെറിയ സെൻറ്റർ ഉണ്ട്, ആ സെൻറ്ററിൽ വേറെ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ശ്രീലങ്കൻ ഫുഡൊക്കെയാണ് ഇവിടെ ഉള്ളത്. കുറേ ആൾക്കാർ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരുമിച്ച് അന്ന് ഈ ഫെസ്റ്റിവലിന് ഇങ്ങനെ കാണുന്നത്. അന്ന് ഓണത്തിന് ഞങ്ങൾ മലയാളിയിൽ കുറച്ച് പേര് കൂടിയിട്ടുണ്ടായിരുന്നതല്ലാണ്ട് ഇത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. ഇത്രയധികം മുസ്ലിംസ്, ശ്രീലങ്കൻ മുസ്ലിംസിൻ്റെ ഫെസ്റ്റ് ആയിരുന്നത്. അപ്പം അതുകൊണ്ട് അത് എല്ലാ ഫുഡൊക്കെ ഹലാൽ തന്നെയായിരുന്നു, ദോശ സാധനങ്ങൾ എല്ലാം. അപ്പം ഇവരൊരു കൊത്തുപൊറോട്ട ഉണ്ടാക്കുന്നുണ്ട്, അത് ഞാൻ ലാസ്റ്റ് ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയായിരുന്നു അവിടെ നിന്ന് കണ്ടിട്ട് ഞാൻ പിടിച്ചിട്ട് മറ്റേ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളുടെ സെൻറ്ററിലുള്ള ഫെസ്റ്റിവലാണ് ഈ കാണുന്നത്, ഇനിയുള്ള വിശേഷങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ വീട്ടിനടുത്ത് നടന്ന് പോകേണ്ട ഒരു ദൂരമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്ന് വണ്ടിയൊക്കെ വെച്ചതിന് ശേഷം, സ്കൂൾ കുറച്ച് അപ്പുറമായിരുന്നു, വണ്ടിയൊക്കെ വെച്ചതിന് ശേഷം നമ്മളിത് സെൻറ്ററിലേക്ക് അങ്ങോട്ട് നടന്ന്, ഞാനും അതേ നടന്നുള്ളൂ. കാരണം ഇതെന്തായാലും സ്കൂളിൽ ക്ലോസ്ഡ് ആയിരുന്നു, ഇത് ഓപ്പൺ. അപ്പോൾ ഇവിടെ എന്തായാലും പട്ടി പൂച്ച മൃഗങ്ങളൊക്കെ ഉണ്ടാകും, അതായാനൊക്കെ എന്തായാലും പറ്റിയെന്ന് വരില്ല. പിന്നെ ഒരു മഴക്കാറ് മാതിരി ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ പോയുള്ളൂ. ഇതാണ് ഇങ്ങനെ ചെറിയ പോപ്പപ്പ് സ്റ്റോഴ്സൊക്കെ വെച്ചിട്ട് ഡ്രസ്സിൻ്റെ ആയാലും അത് സാധനങ്ങളും. പിന്നെ ഒരു ഇസ്ലാമിക് സ്റ്റോർ ഉണ്ടായിരുന്നു, അതിലവിടെ ആ ഖുറാനൊക്കെ വിറ്റായിരുന്നു, ഇസ്ലാമിക് ഡിജിറ്റൽ ഖുറാനും പിന്നെ അസാൻ ഇതിൻ്റെ സാധനങ്ങളൊക്കെ വിറ്റായിരുന്നു. പിന്നെ ഒരു പെറ്റ്സിൻ്റെ ഒരു ചെറിയ പെറ്റിംഗ് സ്റ്റേഷൻ തന്നിട്ട് കണ്ടപ്പോൾ പോയി നോക്കിയപ്പോൾ എന്താ വിയേർഡായിട്ടുള്ള കുറേ ഇൻസെക്ട്സ് ഒക്കെയാണ് അവിടെ എല്ലാവരും പെറ്റ് ചെയ്യണത്. എന്താ പറയുക, സ്പൈഡറും ലിസേർഡും ഇതൊക്കെ അറപ്പന്നെ തോന്നി. പൊതുവിലേക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ന്യൂസിലാൻഡിൽ പാമ്പ് സാധനങ്ങളൊന്നും ഇല്ല, കാരണം ഇത് കുറച്ച് കമ്പാരിറ്റീവ്ലി പുതുതായി വന്നിട്ടുള്ളൊരു രാജ്യമാണ്. ബാക്കിയുള്ള രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു എന്താ പറയുക, വോൾക്കേനോ ഇറപ്റ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരു ചിലപ്പോൾ ഒരു 1000 കൊല്ലമൊക്കെ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ എന്തോ അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനത്തെ മൃഗങ്ങളും ജീവികളൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് ഭയങ്കര ചെക്കിങ്ങാണ് സാധനങ്ങളൊക്കെ നമ്മളിങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ. നമ്മൾ ഉപയോഗിച്ച ഷൂ വരെയൊക്കെ കൊണ്ടുവരാൻ ഭയങ്കര പ്രയാസമാണ്, ഷൂയുടെ അടിയിൽ അങ്ങനത്തെ വല്ല ഇൻസെക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വിചാരിച്ചിട്ട്. എന്തായാലും ഫെസ്റ്റിവല് ഞാൻ പറഞ്ഞമാതിരി ഇതാ നായകൾ ഇഷ്ടമാതിരിയിട്ട് അത് കണ്ടിട്ട് ഞാനും വച്ച് ഇങ്ങനെ സൈഡിൽ തിരിഞ്ഞ് തിരിഞ്ഞ് നടക്കുക. കുറേ ഇങ്ങനത്തെ ഗെയിംസും, കുറച്ച് ഗെയിംസ് കുറേ ഒന്നുമില്ല ഗെയിംസ് ഉണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ പറ്റിയത്. പിന്നെ ഐസ്ക്രീമിൻ്റെ ഒരു വാൻ കണ്ട്, അപ്പോൾ പിന്നെ എന്തായാലും ഞാനും അച്ഛനും കൂടിയിട്ട് ഐസ്ക്രീം വാനിലേക്ക് പോയി. ഞങ്ങൾ ഐസ്ക്രീം കഴിച്ച്, അതിൽ നിന്ന് അവരോട് കഴിച്ചതിൽ ഹലാലല്ലേ ചോദിച്ചു, ജലേറ്റിൻ്റെ സാധനങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്നിട്ട് ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ച്. നല്ലൊരു ഐസ്ക്രീം ആയിരുന്നു അത്, നല്ലൊരു പാലിൻ്റെ നാട്ടിലൊക്കെ കിട്ടുന്ന ഒരു പാൽ ഐസ്ക്രീം ഉണ്ടായിരുന്നു ഐസ്. പിന്നെ ഞങ്ങൾ കുറച്ചുകൂടി അപ്പുറം നടന്നപ്പോൾ ഞാൻ അവിടെ ഒരു ബൂത്ത് കണ്ട്, ഒരു സ്റ്റോള്. ആ സ്റ്റോളിൽ അവർ രണ്ട് തൈകളാണ് വിൽക്കുന്നത്. അവർ എന്തെങ്കിലും ചെറിയൊരു ഡൊണേഷൻ അവർക്ക് കൊടുത്താൽ മതി, $5 മുതൽ എന്തെങ്കിലും ഒരു ഡൊണേഷൻ. അവരൊരു തൈകൾ വിൽക്കണേ, അപ്പോൾ ഒരു വാഴയുടെ കൂമ്പും കിട്ടി. പിന്നെ ഞാനൊരു ഇതും മേടിച്ചു, എന്താ പറയുക, ഒരു കരിവേപ്പിലയുടെ സാധനവും മേടിച്ചു. ഉണ്ടാവോ ഇല്ലേന്നൊന്നും അറിയില്ല. ഞാൻ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ മേടിക്കണോ വേണ്ടേന്നൊക്കെ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനായി. പിന്നെ ഉമ്മ പറഞ്ഞ് എന്തായാലും പോയെടുത്തോട്, എന്തെങ്കിലും ഒരു കൃഷിയൊക്കെ വീട്ടിൽ ചെയ്യുന്ന പറഞ്ഞപ്പോൾ പിന്നെ ഞാനങ്ങനെ എടുത്ത്. പിന്നെ നമ്മൾ കുറച്ചുകൂടി ഇങ്ങോട്ട് നടന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു, മാസ്കൊന്നും ഇല്ലാണ്ടാണ് എല്ലാവരും ഉള്ളത്. അപ്പോൾ ഇതൊക്കെ ആദ്യമായിട്ടാട്ടെ ഞങ്ങൾ ഇത്ര തിരക്കിൻ്റെ ഉള്ളിലേക്കൊക്കെ പോണത്. ഇങ്ങനത്തെ ഒരു മാർക്കറ്റും കാര്യങ്ങളൊക്കെ വേറെ മാർക്കറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, അന്ന് മാസ്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ മാസ്കിൻ്റെ എല്ലാ ഇതൊക്കെ മാറിയിരിക്കുന്നു. പിന്നെ ഈ സ്റ്റോളുകളിൽ എല്ലാത്തിലും സൈഡിൽ പോർക്ക് വിൽക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ ഞങ്ങളൊന്നും കഴിച്ചില്ല. പിന്നെ ഈ ഈ ഇവരെ സ്റ്റോളിൽ നിന്ന് ഒത്തിരി ജ്യൂസൊക്കെ മേടിച്ച് കുടിച്ച്, അത്ര തന്നെയാണ്. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് നടന്നു. ഈ ഇത് റിയൽ ഫ്രൂട്ട് ഐസ്ക്രീമാണ്, ഭയങ്കര ഫേമസ് ഐസ്ക്രീമാണ് ഇവിടുത്തെ. ഇതാ ഞാൻ എന്താ മേടിച്ച വാഴക്കൂമ്പും ചെറിയ തൈയാണ് കരിവേപ്പിലയുടെ, അതായിട്ട് ഞങ്ങൾ തിരിച്ച് നടക്കുക. മഴ ഇപ്പം പെയ്യും എന്ന് വിചാരിച്ച് ഇതാ ഞങ്ങൾ ഓടി പോവായിരുന്നു വീട്ടിലേക്ക്. വീട്ടിലേക്ക് എത്തിയതും നല്ല മഴ അങ്ങോട്ട് പെയ്തു തുടങ്ങി. ഇനി ഞാൻ ആദ്യത്തെ സ്റ്റോളിൽ കൊത്തുപൊറോട്ട ഉണ്ടാക്കണ കാണിച്ചുതരാം. അത് നമ്മൾ വേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആദ്യം തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നമുളക് ഇതെല്ലാം കൂടിയിട്ട് കൊത്തിയിട്ട് അത് സോർട്ട് ചെയ്ത്, എന്നിട്ട് അതിലേക്ക് മൂപ്പരാൾ ഉള്ളിയും
നല്ലോണം ക്യാബേജ് ഇട്ട് ഉപ്പ് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അയാൾ കൊത്തിയിട്ട് ഇങ്ങനെ. അപ്പോൾ കയ്യിലിന് പകരം നമ്മൾ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്ക്രേപ്പറുമായിട്ട് ഒരു സാധനം ഒരു അതാണ് അതിട്ടിട്ടാണ് ഉപ്പുകൾ ഇത് കൊത്തുന്നത്. നല്ല ചൂടുള്ള ഒരു വലിയൊരു ഇരുമ്പിൻ്റെ ഒരു പാത്രം തന്നെയാണ് ഇതൊരു തവമായിട്ട്. എന്നിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് മുട്ടിട്ടിട്ട് മുട്ടി അതിലേക്ക് നല്ലോണം കൊത്തി. അതിനുശേഷം മുട്ട അങ്ങനെ വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് പൊറോട്ട ഇങ്ങനെ കൊത്തി അരിഞ്ഞ പൊറോട്ട ഇട്ടിട്ട് അതും കൊത്തിയിട്ട് പിന്നെയാണ് ചിക്കൻ്റെ കറി ഒഴിച്ച് അതിന് ശേഷം സോസുകൾ ഒഴിച്ച് സോയ സോസ് ഉണ്ട്, ഇത്തിരി വേറെ ഏതൊരു സ്പൈസി സോസ് ഇട്ടിട്ട് ചെറുനാരങ്ങീര് അതെല്ലാം ഇട്ട് പിന്നെ വീണ്ടും ചിക്കൻ കറി ഇട്ട് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് വീണ്ടും നല്ലോണം കൊത്തി. പിന്നെ ചെറുതാക്കി അരിഞ്ഞ ക്യാരറ്റ് കൊത്തി നൊത്തി ക്യാരറ്റ് ഇട്ട് അതും കൊത്തി. അതിന് ശേഷമാണ് സംഭവം റെഡി ആയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു മെനക്കെട്ട് പണിയാണ് എന്ന് അപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ന്യൂസിലൻഡ് കാഴ്ചകൾ ഇനിയും ഞാനിങ്ങനെ ഓരോന്ന് ചെറുതായി ചെറുതായി ഷെയർ ചെയ്യാം കേട്ടോ ഇൻഷാല്ലാ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.